ഇതൊരു വലിയ കഥയല്ല ഒരുപാട് വലിയ മനുഷ്യരുടെ ചെറിയ കഥ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുടെ കഥ കേൾക്കാൻ സമയമില്ലല്ലോ പലരെയും പിന്നിലാക്കിക്കൊണ്ട് നമ്മൾ കാലത്തിന് മുൻപേ ഓടാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഒരിക്കൽ നമ്മളെ വളരെ പിന്നിലാക്കിക്കൊണ്ട് കാലം മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യും അയാളുടെ നീണ്ട 20 വർഷത്തെ മരുഭൂമിയിലെ പ്രവാസ ജീവിതം ഒരുപറ്റം നല്ല മനുഷ്യരുടെ സഹായത്തോടെയാണ് അവസാനിച്ചത് ജനിച്ച മണ്ണിൽ കാലൂത്തിയപ്പോൾ അയാളുടെ മനസ്സിൽ ഇത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭാര്യയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന വീട്ടിൽ പേരക്കിടാങ്ങൾക്കൊപ്പം ശിഷ്ടകാലം ജീവിച്ചു തീർക്കുക എന്നാൽ അയാളെ മകൻ കൊണ്ടെത്തിച്ചത് വഴിമധ്യേയുള്ള ഒരു പാർക്കിലായിരുന്നു മങ്ങിയ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു പഴയ പാർക്കിൽ എന്നോട് ക്ഷമിക്കണം അച്ഛനില്ലാതിരുന്ന ഇക്കാലം അത്രയും ഈ കുടുംബം മുന്നോട്ട് പോയതും ഞാൻ ഈ നിലയിലായതുമെല്ലാം അവളുടെ ക്യാഷ് കൊണ്ടാണ് ഇപ്പോ അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ ജൂലി ഞാൻ വരാം ഡാഡിയോട് പറഞ്ഞാൽ മതി ക്ലബിലോട്ട് ഞാനെത്താം ഓക്കെ പെട്ടെന്ന് ഞാൻ വരാം കേട്ടപ്പോൾ വിഷമം വന്നുപോയി അല്ലെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അച്ഛൻ വീണ്ടും തനിയാവും അതിലും ഭേദം മോൻ പറഞ്ഞ പോലെ ആ സ്ഥലത്ത് ഒരുപാട് പേരുണ്ടാവില്ല അല്ലേ അച്ഛനെ പോലെ ഒരുപാട് കാര്യങ്ങൾ പറയാനും മിണ്ടാനും ഒക്കെ അത് മതി അച്ഛന് അച്ഛനൊക്കെയാണ് ഇത് മോൻ വെച്ചോ നീ എനിക്ക് എന്നും ഒരു കൊച്ചു കുഞ്ഞു തന്നെയാണ് അയാൾക്ക് ഒന്നും കളയാൻ കഴിയില്ലായിരുന്നു അയാളോടൊപ്പം ഒന്നേർന്നു ഒന്നും ഇവിടെ വന്നിട്ട് കുറച്ച് നാളേ ഉള്ളൂ ഇവിടെ വരുന്നതിന് മുമ്പ് കുറച്ച് ദിവസം ഹോം ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് നിങ്ങൾ ഡാഡി ടേക്ക് ചെയ്തത് ഞാനായിരുന്നു നാട്ടിൽ പോയിട്ട് കുറച്ച് നാളായല്ലേ അങ്ങനെ അറിയാമല്ലോ ഞാൻ പോകുന്നതും പോകാത്തത് കണക്കാം ഡാഡി കാര്യം തെച്ചറിയാൻ കഴിയില്ലല്ലോ
അവിടെ നിനക്ക് തെറ്റി അലക്സ്. ഒരു ദിവസം ഡാഡി വല്ലാണ്ട് വയലൻ്റായി. അന്ന് ഞങ്ങൾ ഡാഡിയെ കൗണ്ട് ഡൗൺ ആക്കാൻ പല മാർഗങ്ങളും ട്രൈ ചെയ്തു. നിങ്ങളുടെ പഴയ ആൽബം, കുറേ ഫോട്ടോസ് എല്ലാം കാണിച്ചു നോക്കി. എന്നാൽ ഒന്നും ഹെൽപ്പ് ചെയ്തില്ല. വെൻ യു ഫൗണ്ട് യുവർ റൈറ്റ് തിങ് ഡാഡി കം ഡൗൺ ടോട്ടലി. അലക്സ്, ഏകാന്തത എത്ര ഭയാനകമാണെന്ന് ഒരു അനാഥനായി ജനിച്ച് എനിക്കറിയാം. അവിടെ നിങ്ങൾക്ക് തെറ്റി അലക്സ്.